മഞ്ചേരി കാരക്കുന്നിലെ സുനീർ ബാബുവും കുടുംബവും നിത്യവും രാവിലെ എഴുന്നേൽക്കുന്നത് ഈ പക്ഷികളുടെ എല്ലാം മധുര ശബ്ദം കേട്ടാണ്. വെറുതെ ഒരു കൗതുകത്തിന് തോന്നിയ പക്ഷി വളർത്തൽ ഇന്നൊരു ഉപജീവന മാർഗം കൂടിയായി മാറിയിട്ടുണ്ട്. വിവിധ ഇനത്തിലും അത്യപൂർവവുമായ നിരവധി പക്ഷികളാണ് ഈ വീട്ടിലുള്ളത്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, ബൈപാസ് റോഡ്, പെരിന്തൽമണ്ണ. സുനീറിന്റെ നിറം കണ്ടാൽ ദാ ഇവരെല്ലാം ഇങ്ങനെ പറന്നരികിലെത്തും. വ്യത്യസ്തവും കൗതുകകരവുമായ നിരവധി പക്ഷികളാണ് ഇന്ന് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കാരക്കുന്ന ഷാപ്പുംകുന്ന് സ്വദേശിയായ സുനീറിന്റെ പക്കലുള്ളത്. ചെറുപ്പകാലങ്ങളിൽ തന്നെ ഞാൻ പക്ഷികളും പ്രാവിനെ അതേപോലെ പൂച്ചകളൊക്കെ ആയിട്ട് വളർത്താറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊരു പ്രൊഫഷനായിട്ട് ഞാൻ കൊണ്ടു നടക്കി തുടങ്ങിയിട്ട് 5 വർഷമായി. ഒരു 5 വർഷം ആയിട്ട് പോയി ഈ ഒരു ഫീൽഡിലുണ്ട്. പെറ്റ്സ്, ബേഡ്സ്, എക്സോട്ടിക് ബേഡ്സുകളും അതേപോലെ പേർഷ്യൻ ക്യാറ്റ്, റെപ്റ്റൈൽസ് ഒക്കെ ആയിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെയാണ് തൻ്റെ വീട്ടിലെ പക്ഷിമൃഗാദികളെ സുനീർ താലോലിച്ച് വളർത്തുന്നത്. കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത് സൺകൊന്യൂറിന് ഒരു വിഭാഗത്തിൽ വിടുന്ന ബേഡ്സാണ് ചെയ്യുന്നത്. അതേപോലെ ആഫ്രിക്കൻ ലവ് ബേഡ്സ്, അതേപോലെ കോക്കട്ടൈൽസ്, ബഡ്ജീസ്, അതേപോലെ ഗ്രേ പാരറ്റ്, ലോറിക്കീറ്റ്, മോങ് പാരറ്റ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 100 ബേഡ്സിൻ്റെ ബ്രീഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ. 1,000 മുതൽ 1.5 ലക്ഷം രൂപ വരെ വില വരുന്ന പക്ഷികളുണ്ട് ഇന്ന് സുനീറിൻ്റെ കൈവശം. എക്സോട്ടിക് ബേഡ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു 2016 തൊട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുവരെ കൂടുതലായിട്ടില്ലായിരുന്നു, എങ്കിലും എൻ്റെ കൂടെ ബേഡ്സുകൾ ഉണ്ടായിരുന്നു. പ്രാവാണെങ്കിലും അതേപോലെ പാരറ്റ് വർഗ്ഗായാലും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. സ്കൂൾ പഠനകാലത്ത് തുടങ്ങിയ കൗതുകം ഇന്ന് വലിയൊരു ബിസിനസ് സാധ്യതയിലേക്കാണ് വഴിയൊരുക്കിയിരിക്കുന്നത്. ബേഡ്സിനെ വളർത്തുന്ന ഈ മേഖലയിലുള്ള ആളുകൾക്ക് ശ്രദ്ധിക്കേണ്ട, അല്ലെങ്കിൽ ബേഡ്സിനെ വളർത്തുമ്പോൾ ചെയ്യേണ്ട സംഗതികൾ പറഞ്ഞാൽ വളരെ കുറഞ്ഞ 1-2 സംഗതികൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ ഇതിനെ വളർത്താൻ പറ്റുന്നതാണ്. വെള്ളം വളരെ ശുദ്ധമായിട്ട് എപ്പോഴും ക്ലിയറായിട്ട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ഫുഡ്, ഡ്രൈ ഫുഡ് കൊടുക്കുന്ന പോലെ വെറ്റ് ഫുഡായിട്ട് കൊടുക്കും. ആ വെറ്റ് ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഒരു നിശ്ചിത സമയം, ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ സമയത്തിൻ്റെ ഉള്ളിൽ 5 മണിക്കൂറിനുള്ളിൽ ആ ഫുഡ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ കാലാവസ്ഥ മാറുന്ന സമയത്തുള്ള ചില പ്രയാസങ്ങളുണ്ടാവുക. ആ സമയത്ത് എന്ത് ചെയ്താൽ, ഇപ്പോൾ ചൂടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഫാന് കാര്യങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടൊന്ന് കുറക്കാൻ വേണ്ടിയിട്ട്. എന്നപോലെ പിന്നെ വർഷകാലത്താണെന്നുണ്ടെങ്കിൽ അവർക്ക് തണുപ്പ് കുറക്കാൻ വേണ്ടിയിട്ട് ഒരു കവറിങ് ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ ഈ മേഖല, അല്ലെങ്കിൽ ഈ ബേഡ്സിനെ ബുദ്ധിമുട്ടില്ലാതെ വളർത്താൻ പറ്റുന്നതാണ്.